നമസ്കാരം. ചില മനുഷ്യർ കൂടെ പോലെ വെയിൽ കൊള്ളാതെ തണലൊരുക്കിയും മഴ വീഴാതെ സംരക്ഷിച്ചും കൂടെ കാണും. അങ്ങനെയുള്ള ചിലരെയൊക്കെ നമ്മൾ സൗകര്യപ്രദമായിട്ട് ഉപയോഗമൊക്കെ കഴിയുമ്പോൾ മടക്കി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുക്കും. സൈനികനായി വിരമിച്ച ഒരു പിതാവിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, ഒറ്റ മകനേ ഉള്ളൂ. ഈ മകനും ഭാര്യയും ചേർന്ന് വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുവന്നാക്കിയ ഈ മകൻ കൊണ്ടുവന്നാക്കിയ 6 മാസം കഴിഞ്ഞിട്ട് പോലും ആ മനുഷ്യനെ ഒന്ന് സന്ദർശിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ഇവൻ ചെയ്തിട്ടില്ല. എന്നാൽ ഈ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മകനെ ഇങ്ങനെ കാത്തിരിക്കും. ആ പാവം സൈനികനായ മനുഷ്യൻ തൻ്റെ ആരോഗ്യമുള്ള കാലത്ത് കാശ്മീരിലും ഉദംപൂരിലും ലേയിലും ഒക്കെ കൊടിയ തണുപ്പ് അനുഭവിച്ച് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉണർന്നിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. കൊടിയ തണുപ്പിൽ ആ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നാട്ടിലെ വീട്ടിൽ അവന് ചൂടും സ്വസ്ഥതയും ഉറക്കവും വിദ്യാഭ്യാസവും ഒക്കെ നൽകി. പക്ഷേ അവനവനായപ്പോൾ കുട പോലെ അവനെ കാത്തിരുന്ന, വെയിൽ കൊള്ളാതെ മഴ നനയാതെ അവൻ്റെ വയറൊന്ന് ഒട്ടാതെ അവൻ്റെ ആവശ്യങ്ങളൊന്നും മുടങ്ങാതെ അവനെ വളർത്തി സ്വന്തം കാലേ നിൽക്കാറായപ്പോൾ അവനും അവൻ്റെ ഭാര്യയും ചേർന്ന് ഈ മനുഷ്യനെ കൊണ്ടുവന്ന് ഇടുന്നത് ഈ വൃദ്ധ സദനത്തിലാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ അനുഭവിക്കുന്ന ചൂട് ചിലരനുഭവിച്ച കൊടും തണുപ്പിൻ്റെ പ്രതിഫലമാണ്. നിക്കോജെ ജീൻസ പറയുന്നത്, ലവ് ഈസ് ദ കളർ ഇൻ യുവർ ലൈഫ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഈ നിറങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സ്വയം ഉണ്ടായതല്ല. ചിലരൊക്കെ തങ്ങളെ തന്നെ മറന്ന് നമ്മളെ സ്നേഹിച്ച് നമുക്ക് നൽകിയ നിറം ഇത്. അപ്പോൾ അവരൊക്കെ നിറം മങ്ങിപ്പോയി. മാതാപിതാക്കൾ, അധ്യാപകർ, നല്ല കൂട്ടുകാർ, നല്ല പുസ്തകങ്ങൾ, നല്ല ചിന്തകൾ, നല്ല വഴിപോക്കർ, ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിന് നിറം നൽകിയിട്ടുണ്ട്. നിറം നൽകിയ ആരെയും മറന്നു കളയരുത്. അത് നന്ദികേട. ദൈവം കണ്ണു തുറന്നിരിക്കുന്നുണ്ട് നമ്മെ നോക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉറക്കമില്ലാത്ത ഉണർവുള്ളവനെയെന്ന്. ദൈവത്തിൻ്റെ ഉണർച്ചയാണ് നമ്മുടെ കാവൽ. ദൈവം ഒപ്പം നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബലമുള്ളവരായി മുന്നേറുന്നത്. അവൻ കരുതുമ്പോൾ അവനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിന് നിറം നൽകിയവരോട് നന്ദികേട് കാണിക്കണമെന്ന്. ന്യായവിധിയിങ്കൽ ചോദിക്കുന്ന ശക്തമായ ഒരു ചോദ്യമാണ്, നിനക്ക് നിറം നൽകിയവരോട് നീ നന്ദികേട് കാണിച്ചോ എന്ന്. അത്തരം നന്ദികേടുകൾക്ക് ജീവിതം കൊണ്ട് നമ്മൾ സമാധാനം പറയേണ്ടവർ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ചോർക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിന് നിറം ചാലിച്ചു തന്നവരെ. സ്വയം വിശക്കുമ്പോഴും നമ്മുടെ വിശപ്പ് മാറ്റാൻ മുണ്ടുമുറുക്കി കൊടുത്ത അമ്മ, നമുക്ക് കരുതലും സംരക്ഷണവും നമ്മുടെ സൗകര്യങ്ങളും ഒക്കെ നേടിത്തരാൻ വേണ്ടി വിയർത്തൊലിച്ച് അധ്വാനിച്ച അപ്പൻ, ചില നേരങ്ങളും സുഖങ്ങളുമൊക്കെ മാറ്റിവെച്ച് നമുക്ക് കാവലിരുന്ന കൂടെ നടന്ന സഹോദരങ്ങൾ, ആശുപത്രി കിടക്കയിൽ നമുക്കായി ഉറക്കളച്ച നഴ്സ്, ഡോക്ടർ, അക്ഷരങ്ങളിലൂടെ ലോകത്തിൻ്റെ നവ്യമായ ജനാലകൾ നമുക്ക് മുമ്പിൽ തുറന്നിട്ട് തന്ന നമ്മുടെ അധ്യാപകർ, ചിലപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതിരുന്ന നിമിഷങ്ങളിൽ നമ്മൾ സഞ്ചരിച്ച ബസ്സുകളിലൊക്കെ നമുക്കായി സീറ്റൊഴിഞ്ഞു വന്നവർ, ഒരു കടപ്പാടും നമ്മളോടില്ലാതിരിക്കെ
നമ്മളെ സഹായിച്ച ഏറെ മനുഷ്യർ. ഇവരൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ നിറം. വെയിൽ കഴിയുമ്പോഴും മഴ മാറുമ്പോഴും കുടമടക്കി ഒരു കോണിൽ ഒതുക്കുന്ന പോലെ നമുക്ക് നിറം തന്നവരെ ഒതുക്കി ഒന്ന് മാറ്റി നിർത്താൻ പറ്റുമോ? പറ്റില്ല. ഒരു ദൈവമക്കൾക്കും പറ്റില്ല. അങ്ങനെ ചെയ്യരുത്. ആ നന്ദികളാണ് ദൈവമേ. നന്ദി കെട്ടവരല്ല ഞങ്ങളുടെ ജീവിതം. നന്ദിയുടെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ. വിലാപങ്ങളുടെ പുസ്തകം 3:22. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ഒരു നിമിഷം ഹൃദയകണ്ണുകളെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. ഒരിക്കലും വറ്റാത്ത കരുണയുടെ ഉറവിടമാകുന്നല്ലോ ദൈവമേ അങ്ങ്. അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു തരുന്ന നിരന്തരമായ കരുണയുടെ തണലാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലം. അവിടുന്ന് ഒപ്പം നടന്ന ദൈവമാണ്. ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞവനാണ്. വീണുപോയ നിമിഷങ്ങളിൽ തൻ്റെ വിരൽ നീട്ടി തന്നവനാണ് ദൈവമേ. മറ്റുള്ളവരോടും കരുണ കാണിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് നിറം തന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരെ ഒരിക്കലും മറന്നു കളയാനായിട്ട് വരരുത്. അപരനോട് കരുണ കാണിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കും.